ലോക്ക്ഡൌൺ അവസാനിക്കുന്ന ഏപ്രിൽ പതിനാലിന് ശേഷവും സംസ്ഥാനത്ത് ചില നിയന്ത്രണങ്ങൾ തുടരാൻ സാധ്യത മദ്യവില്പന ഓൺലൈൻ ആക്കിയേക്കും സാമൂഹ്യ സമ്പർക്ക നിയന്ത്രണം ഉൾപ്പെടെയുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ചില ജില്ലകളിലെങ്കിലും തുടരാനാണ് സാധ്യത ഇതിനുള്ള ശുപാർശയാണ് മുഖ്യമന്ത്രി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശയിൽ ലോക്ക്ഡൌൺ കാലാവധിക്ക് ശേഷവും സംസ്ഥാനത്ത് ചില കടുത്ത നിയന്ത്രണങ്ങൾ തുടർന്നേക്കും അഞ്ചു പേരിൽ കൂടുതൽ ഒന്നിച്ചു കൂടരുത് ആരാധനാലയങ്ങളിലെ നിയന്ത്രണങ്ങൾ തുടരണം ലോക്ക്ഡൌൺ കാലാവധിക്ക് ശേഷം രണ്ടാഴ്ച കൂടിയെങ്കിലും സാമൂഹ്യ നിയന്ത്രണം തുടരണം എന്നതുൾപ്പെടെയുള്ള ശുപാർശകളാണ് ടാസ്ക് ഫോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർ സർക്കാർ ചെലവിൽ സ്വയം സമ്പർക്ക വിലക്കിൽ കഴിയണം കൂടാതെ മദ്യവിതരണം ഓൺലൈൻ വഴി നടപ്പാക്കാമെന്നും ശുപാർശയിൽ പറയുന്നു അടങ്ങിയ റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറും സംസ്ഥാനത്തെ കള്ളുഷാപ്പുകൾ തുറക്കാം എന്നാൽ ഷാപ്പിലിരുന്ന് കുടിക്കാൻ അനുവദിക്കരുത് മാസ്ക് ധരിച്ച് അകലം പാലിച്ചു വേണം എത്താൻ സിനിമാശാലകൾ പാർക്കുകൾ എന്നിവ തുറക്കരുത് അഞ്ചു പേരിൽ കൂടുതൽ ഒന്നിച്ചു കൂടാവുന്ന സാഹചര്യം തുടർന്നും കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു ലോക്ക്ഡൌണിന് ശേഷമുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ എല്ലാ സംസ്ഥാനങ്ങളോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പതിനേഴംഗ ടാസ്ക് ഫോഴ്സ് ഈ ശുപാർശകൾ മുന്നോട്ട് വെച്ചത് ടാസ്ക് ഫോഴ്സിൻ്റെ മറ്റ് നിർദ്ദേശങ്ങൾ ഇങ്ങനെ നിയന്ത്രണ കാലയളവിൽ പരീക്ഷകൾ നടത്തരുത് അത്യാവശ്യമെങ്കിൽ ഓൺലൈനായി പരീക്ഷ നടത്താം കുട്ടികൾ ഗർഭിണികൾ വയോധികർ എന്നിവർക്കുള്ള നിയന്ത്രണങ്ങൾ തുടരും ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഓഫീസുകൾക്ക് പ്രവർത്തനാനുമതി നൽകാം ഹൈക്കോടതിയുടെയും ജില്ലാ കോടതികളുടെയും പ്രവൃത്തി ദിവസം ആഴ്ചയിൽ ഒരു ദിവസമാക്കി ചുരുക്കണം അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങളായ ലോക് അദാലത്ത് ട്രിബ്യൂണലുകൾ ഉപഭോക്തൃ കോടതികൾ തുടങ്ങിയവയും ഒരു ദിവസം ആഴ്ചയിൽ പ്രവർത്തിക്കാം അറുപത് വയസ്സ് കഴിഞ്ഞ ജയിൽ പുള്ളികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കണം ശിക്ഷാ പകുതി പിന്നിട്ട ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കണം ആരാധനാലയങ്ങൾ മാളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ നിയന്ത്രണം തുടരണം പൊതുഗതാഗത നിയന്ത്രണത്തിൽ അയവ് വരുത്തണം ഇങ്ങനെ നീളുന്നു ശുപാർശകൾ എന്തായാലും ലോക്ക്ഡൌണിന് ശേഷവും സംസ്ഥാനത്ത് ചില നിയന്ത്രണങ്ങൾ കർശനമായി തുടരാനാണ് സാധ്യത കോവിഡ് വ്യാപനം പൂർണ്ണമായും വരുതിയിലായതിനു ശേഷമേ പഴയ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇത്തരം നിയന്ത്രണങ്ങൾ ഇന്നിൻ്റെ ആവശ്യമായതും കോവിഡിനെ പിടിച്ചുകെട്ടേണ്ട ചുമതല ഓരോ പൗരന്മാർക്കുള്ളതും ലോക്ക്ഡൗണിന് ശേഷം അർദ്ധ ലോക്ക്ഡൗണും നേരിടാൻ മലയാളിക്ക് ആത്മവിശ്വാസം പകരുമെന്നുറപ്പ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്